ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നടുവേദനയും അതിൻ്റെ വിവിധ വശങ്ങളെയും കുറിച്ചാണ്. നമുക്കൊപ്പം ചേരുന്നു SUT ഹോസ്പിറ്റലിലെ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൈസർ NS സാറാണ്. എത്രയും സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നടുവേദനയെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് നടുവേദന, അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. നടുവേദന എന്ന് പറയുമ്പോൾ ബാക്ക് ബോൺ എൻ്റെ ഓരോ കണ്ണിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രം സെർവൈക്കൽ സ്പൈൻ മുകളിലെ അറ്റത്ത് മുകളിൽ ഭാഗം തൊട്ട് താളെ ലംബർ സെക്രോ കോക്സിക്സ് വരെ വരുന്ന പെയിനാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്പെസിഫിക്കലി ലോ ബാക്ക് പെയിൻ താളത്തെ ലംബോ സാക്രൽ പെയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലംബോ സാക്രൽ പെയിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ കാരണങ്ങളുണ്ട്. കോമൺ ആയിട്ട് മസിൽ റിലേറ്റഡ് ആയിട്ട് വരാം, ലിഗമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരാം, ബോൺ റിലേറ്റഡ് ആയിട്ട് വരാം, പിന്നെ ഡിസ്പെർലാപ്സ് ആയിട്ട് വരാം, പിന്നെ വേറെ അതിൻ്റെ ചുറ്റോട്ടുള്ള ഓർഗൻസ് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസ്, പിന്നെ ഫീമെയിൽസിൽ ഗൈനക് റിലേറ്റഡ് പ്രോബ്ലംസ്, ഇതൊക്കെ നടുവേദനയായിട്ട് തന്നെ വരാം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ചില ഇൻഫെക്റ്റീവ് കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഇൻഫെക്ഷനായിട്ട് വരുന്നതൊക്കെ ലൈക്ക് ട്യൂബർക്ലോസിസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇതൊക്കെ നടുവേദനയായിട്ട് സ്പൈനിൽ തന്നെ വരാം. പിന്നെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ആ രോഗങ്ങളും നടുവേദനയെ ബാധിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ മുമ്പ് വേറെ ക്യാൻസർ ഉണ്ടായിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ സെക്കൻഡറി ആയിട്ട് സ്പൈനിൽ സെക്കൻഡറീസ് ആയിട്ട് വരാം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇത് നമുക്ക് ഡിസ്പെർലാപ്സിനെ കുറിച്ചിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത് ഡിസ്പെർലാപ്സ് എന്നുള്ളത്. അതിപ്പോൾ ഭയങ്കര കോമൺ ആണ്, ബിക്കോസ് ഇപ്പോൾ ആൾക്കാരുടെ ജോലിയൊക്കെ വെച്ചിട്ട് മെയിൻലി സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ളവർ, ലോങ് ഡ്രൈവേഴ്സ്, പിന്നെ ഈവൻ ലോങ് സിറ്റിങ്ങിലുള്ള ഏത് ആൾക്കാരായാലും അല്ല, ലോങ് സിറ്റിങ്ങിലല്ലാത്തവരും ലാക്ക് ഓഫ് എക്സസൈസ് ഒക്കെ കാരണം ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഡിസ്പെർലാപ്സ് എന്നുള്ളത്. അത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ലംബോ സാക്രൽ റീജിയനിലാണ്. ലംബോ സാക്രൽ എന്ന് പറയുമ്പോൾ സാക്രത്തിൻ്റെ മുകളിലും ലംബർ സ്പൈനിലുമായിട്ടാണ് കോമൺലി വരുന്നത്. അത് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ സ്പൈൻ എന്നുള്ളത് ഓരോ കണ്ണി കണ്ണിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സാധനമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഡിസ്ക് എന്ന് പറയുമ്പോൾ നോർമലി അതൊരു കുഷൻ എഫക്റ്റിന് വേണ്ടിയിട്ടാണത്, അതിൻ്റെ വർക്ക് ബേസിക്കലി അതിൻ്റെ വർക്ക് ഒരു ക്വഷൻ എഫക്റ്റാണ്. ബട്ട് അതിൻ്റെ പ്രശ്നം നമുക്ക് ലോഡ് കൂടുതൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒബിസിറ്റി വരുമ്പോൾ നടുവിൽ സ്ട്രെസ് കൂടുതൽ വന്നിട്ട് എന്ത് പറ്റുന്ന ഈ ഡിസ്ക് എന്നുള്ള ഒരു പാർട്ട് പുറത്തോട്ട് വന്നിട്ട് ഈ സ്പൈനൽ കോഡ് പോകുന്ന നെർവ്സ് ഈ നെർവ്സിലോട്ട് വന്നിട്ട് ഇമ്പിങ് ചെയ്യും. ഇമ്പിങ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന ഈ നെർവ്സാണ് കാലിലോട്ടും പാദത്തിലോട്ടൊക്കെ ഈ സപ്ലൈ നെർവ് സപ്ലൈ കൊണ്ടുപോകുന്നത്. അത് വീക്ക്നെസ് ഇതിൻ്റെ പ്രൊലാപ്സ് കാരണം ഇത് വന്നിട്ട് ഈ കാലിലോട്ട് പോകുന്ന ഏത് നരമ്പിനാണോ തട്ടുന്നത്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്, അതിലോട്ട് ചിലപ്പം മരവി പോകും, ബലക്കുറവ് വരെ വരാം. പിന്നെ ഈ നെർവ്സ് തന്നെയാണ് ബ്ലാഡറും മോഷൻ പോകുന്നതും യൂറിൻ പോകുന്ന കൺട്രോളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില കണ്ടീഷൻസിൽ ഈവൻ അത് ബ്ലാഡറിനെയും ബവലിനെയും മീൻസ് യൂറിൻ പോകുന്നതും മോഷൻ പോകുന്നതിനെയും കൺട്രോൾ ഇല്ലാത്ത ആക്കാം.